വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ദാൻ. ഇത്തവണ പൊങ്കലിന് തമിഴ്നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള വെൺ പൊങ്കൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിലൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈ വെൺ പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കപ്പ് പച്ചരി ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് ചെറുപയറ്റും പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. ഈ അരിയും പരിപ്പും ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ പൊങ്കൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊങ്കൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒരുപാട് മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ അരിയുടെയും അതേപോലെ തന്നെ പരിപ്പിൻ്റെയും കളറൊന്നും മാറാതിരിക്കാനുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിക്കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്ത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റിവെക്കാം. പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഐക്കാർഡിലുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ഇത്ര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടും കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള അരിയും പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യിലിട്ട് ഈ അരിയും പരിപ്പും എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം. ചെറുതീയിൽ വെച്ചിട്ട് 2 മിനിറ്റെങ്കിലും നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ നെയ്യിൽ വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ സാധാരണ പൊങ്കൽ തയ്യാറാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൊങ്കൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മളിതിലേക്ക് വേവാൻ ആവശ്യത്തിന് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ വേവിച്ചാൽ മാത്രമാണ് ഈ പൊങ്കൽ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. അത് കാരണമാണ് 4 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ ഒന്ന് മൂടി വെച്ച് 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ അരിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഉടഞ്ഞു കിട്ടും. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റിവെക്കാം. ഇനി നമ്മളിതിലേക്ക് താളിച്ച് ഒഴിക്കാൻ പോവാണ്. ഒരു പാനിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് എത്രത്തോളം കൂടുന്നു അത്രയും ടേസ്റ്റ് കൂടുകയുള്ളൂ പൊങ്കലിന്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് മൂത്ത് പോകേണ്ട, കാഷ്യൂ നട്ട്സ് ഒക്കെ ചെറുതായിട്ടൊന്ന് വറുത്ത് വരുന്ന ആ ഒരു പരുവം എത്തുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഈ കറിവേപ്പില കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ഈ പൊങ്കലിന് കിട്ടുക. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ താളിച്ചത് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള അരിയും പരിപ്പും കൂടി ചേർന്ന മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ താളിച്ച് ഒഴിക്കുന്നതിലാണ് ഈ പൊങ്കലിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നെയ്യ് തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വെൺ പൊങ്കൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വെൺ പൊങ്കൽ നമുക്ക് സാമ്പാറിൻ്റെയും ചട്നിയുടെയും അതേപോലെ വട ഇതെല്ലാത്തിൻ്റെയും കൂടി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ പൊങ്കൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വെൺപൊങ്കൽ പോലെ തന്നെ ചക്കര പൊങ്കലും പൊങ്കലിന് ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.